ഉച്ചക്കന്നെ വന്ന തുറക്കാൻ ആ ചെല്ലി അടിച്ചു വരണം എന്തൊരുറക്കം എന്റെ മോക്ക്. പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഉറക്കം നന്നല്ല. സുബൈ നേരത്തെ അന്നെ വിളിക്കാൻ വന്നപ്പോ ഈ ഉണ്ട് പിച്ചും ഭയം പറയും. എന്തിരിത്തെ എനിക്കറിയ ആ മൊല്ലാക്കാനെ കൊണ്ട് ഒരു ചരട് ഒതുക്കി കെട്ടണം. എനിക്ക് ചരടൊന്നും വേണ്ട, ഇപ്പോഴുള്ള ചരടൊക്കെ മതി. എന്താ മമ്മത രാവിലെ തന്നെ ചെയ്താലിന്റെ കത്തുണ്ടായി. എന്റെ കത്തിലിപ്പം വിശേഷം, പുതിയാപ്പിളയ്ക്ക് സുഖം തന്നെയല്ലേ? ഞാൻ വായിച്ച നിങ്ങൾ എങ്ങോട്ട് ഇരിക്കും? അതൊന്നും വേണ്ട, അനക്ക് വന്ന കത്ത് ഞാൻ എന്തിനാ വായിച്ചു കേൾക്കണം? സിമെന്റിന്റെ കാര്യം ഇനിയും ശരിയായിട്ടില്ല. ഈ സിമെന്റ് സിമെന്റ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും തരൂല്ല. അത് ഈയും ചെയ്താലും കൂടി അങ്ങ് നോക്കിക്കും. എനിക്കിതൊന്നും വായിച്ചു കേൾക്കണ്ട. ഈ പുയ്യാപ്പിളിക്ക് വേറെ ആരെയും കിട്ടിയില്ലേ പോരാ എന്റെ പണിയേൽപ്പിക്കാൻ? അയാൾ ഓരോ കാരണം ഉണ്ടാക്കി വരാ, ഓരോന്നും എഴുതിയിട്ടുണ്ടാവില്ല. എന്നാലും ഓരോ എന്തിനാ അങ്ങനെ വരുന്നത് എനിക്കറിയാം. നിങ്ങൾ എവിടുന്ന മോളെ പാല് മേടിക്കാറ്? അടുത്ത വീട്ടിൽ നിന്ന്. ആ എവിടെ ആട് വെച്ചിരിക്കുന്നത്? മോൾ അമ്മയോട് ചോദിച്ച് പാല് വേണോന്ന്. നല്ല രസം ഉണ്ടോ കുട്ടിയിലെ കാണാൻ? ഞാൻ അവര് കഴിഞ്ഞിട്ടുണ്ട്. എന്ത്? അനക്കും ഒരു ദുബായ്ക്കാരനെ കണ്ടുപിടിക്കാൻ. എവിടെയുണ്ടോ ഈ ദുബായ്? ഇരിക്കും മാഷെ. ആ എന്തൊക്കെ ഉണ്ട് മാഷെ വിശേഷം? ഓ എന്തോ വിശേഷം, എന്റെ ഈ മാസത്തെ പറ്റിടുക. മാഷുടെ കണക്കിൽ 150 രൂപയേ ഉള്ളൂ. 150 തന്നെ അധികം അല്ലേ കൃഷ്ണ? ഞാൻ ഒറ്റ തടിയല്ലേ, ഈ വയസ്സുകാലത്ത് എത്രയെന്ന് വെച്ചാ തീരാ. ഞാൻ ഒരു കാര്യം കൂടി പറയാനാ വന്നത്. എടോ നീ ആ മാഷുക്ക് ഒരു പറ്റു കൊടുക്ക്. ഏത് മാഷ്ക്ക്? ആ രവി മാഷുക്കേ, പാട്ട് പഠിപ്പിക്കുന്ന മാഷ്. എന്ത് വേണമെങ്കിലും വാങ്ങിക്കോട്ടെ, ശമ്പളം കിട്ടുമ്പോ തന്നേച്ചാ മതി. അത് നന്നായി. അങ്ങ് തെക്കിൽ എവിടുന്നോ വന്ന മാഷാണ്, നാട്ടുകാരായ നമ്മളൊക്കെ വേണ്ടേ സഹായിക്കാൻ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ, 2-3 പേരെ കൂടി കാണാനും. ആ ബാക്കി ശരി, ഞാൻ പോട്ടെ. ഓ നമസ്കാരം. തനിക്ക് രാവിലെ വരുമ്പോ ഒന്നുമില്ലെങ്കിൽ ഒരു പേനയെങ്കിലും കൊണ്ടുവന്നൂടെ. പാട്ട് പഠിപ്പിക്കുന്ന മാഷക്ക് എന്തിനാ ആശാന പേന? അതങ്ങ് പാടിയാ പോരെ. അച്ഛൻ കൊമ്പത്ത്, അമ്മ വരമ്പത്ത്, കള്ളൻ മുറ്റത്ത്, പാടി ചെമ്പോത്ത്. അച്ഛൻ കൊമ്പത്ത്, അമ്മ വരമ്പത്ത്, കള്ളൻ മുറ്റത്ത്, പാടി ചെമ്പോത്ത്. പാടത്തെ ചെമ്പോത്ത് അനന്തത്തയോടത്ത്, വിഷു പുലർകാലത്ത് വീട്ടുവേലയിൽ നിന്നു പാടി. ആ വീട്ടുവേലയിൽ നിന്നു പാടി.
പൂവായ പൂവെല്ലാം കണിക്കുന്ന വാരിച്ചൂടി മുത്തായ മുത്തെല്ലാം മുണ്ടോൻ പാടം വാരിക്കെട്ടി പൂവായ പൂവെല്ലാം കണിക്കുന്ന വാരിച്ചൂടി മുത്തായ മുത്തെല്ലാം മുണ്ടോൻ പാടം വാരിക്കെട്ടി പദവമഗമ പദനി പദനീത പദാപമപ്പാമക സരിഗമ പദനിതാപമപ്പ അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത് കള്ളമുറ്റത്ത് പാടി ചെമ്പോത്ത് പാടത്തെ ചെമ്പോത്ത് അനന്തത്തയോടുത്ത് വിഷുപ്പുലർകാലത്ത് വീട്ടുവേലിയിൽ നിന്ന് പാടി ഓ വീട്ടുവേലിയിൽ നിന്ന് പാടി കാവില്ലാറാട്ട് കടവിൽ നീരാട്ട് മേളം പഞ്ചാരി താളം തരികിടതോ കാവില്ലാറാട്ട് കടവിൽ നീരാട്ട് മേളം പഞ്ചാരി താളം തരികിടതോ മുവന്തി പെണ്ണിന്ന് നക്ഷത്ര കൈനേട്ടം പ്രാവിന്റെ മുത്തത്ത് പൂത്തിരിമിന്നാട്ടം അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത് കള്ളൻ മുറ്റത്ത് പാടി ചെമ്പോത്ത് പാടത്തെ ചെമ്പോത്ത് അനന്തത്തയോടത്ത് വിഷു പുലർകാലത്ത് വീട്ടുവേലിയിൽ നിന്ന് പാടി ആ വീട്ടുവേലിയിൽ നിന്ന് പാടി വിത്തും കൈകോട്ടും പാട്ടും കൈകൊട്ടും പാടി സന്തോഷം പാടാം ചങ്ങാതി മമ്മയുടെ പൈസക്കാണ് അവൻ കുടിച്ചത്, മമ്മയുടെ പൈസക്കാണ് കളിച്ചത്. സെഹ്ദാരിന്റെ
വൈറ്റത്തടിച്ച പൈതോടല്ലടാ എനിക്ക് വരസുന്നത്. എന്റെ ജീവനാ. ഈ ആടിന്റെ കൂടെ നസീമ എങ്ങോട്ടാ? പൊരേലിക്ക് സേതാലി അടുത്തെങ്ങും വരുന്നില്ലേ നസീമ? അറിയൂല്ല. സേതാലിയോട് പറ ദുബായിൽ നിന്ന് വരുമ്പോ ഒരു പുല്ല് തിന്നാത്ത ആടിനെ കൂട്ടിട്ട് വരാൻ. എന്നാ നിനക്ക് ഇങ്ങനെ നടത്തി തീറ്റിക്കണ്ടല്ലോ. ഞാൻ വരട്ടെ. ഈ എവിടെയായിരുന്നു? ഇന്നൊന്നും വെക്കണ്ടേ, വേഗം ചെല്ലി പീടലിക്ക്. ഞാൻ ഉഷേനെയും കൂട്ടിപ്പോ. ഈ ആരെ കൂട്ടാനും ശരി, വേഗം ഞെട്ടണം. കാണുന്നവർക്കൊക്കെ ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഓരെന്നാ വരിക, ഓരെന്നാ വരിക. ഞാൻ എങ്ങനെ അതിപ്പം പറയുക? ചോദിക്കുന്നവരൊക്കെ ചോദിക്കട്ടെ, നീ എന്തിനാ എല്ലാവർക്കും ഉത്തരം കൊടുക്കാൻ പോകുന്നത്? കല്യാണം കഴിഞ്ഞിട്ട് ആകെ കിട്ടിയത് 4 ദിവസം. ദുബായിൽ എന്താ പണിയെന്ന് വരെ എനിക്കറിയില്ല. അത് നിനക്ക് മാത്രമല്ലടോ, ദുബായിക്കാരെ കല്യാണം കഴിച്ച ഒരുവിധം പെണ്ണുങ്ങൾക്കൊന്നും അവരുടെ പണി അറിയില്ല. ഇത്രേ അന്നോട് ആരാ പറഞ്ഞത്? ആൾക്കാർ അവിടുന്ന് ഇവിടുന്നും പറയുന്നത് കേട്ടതാ. നല്ല അരിയാ മാഷെ, ബിരിയാണിക്ക് പറ്റിയ അരി. എന്നാലത് വേണ്ട കൃഷ്ണ, എനിക്ക് രാത്രി കഞ്ഞിയാ. പറഞ്ഞു കുടുങ്ങിയോ. ആ മാഷെ, നമുക്ക് ദുബായിൽ നിന്ന് ഓർഡർ വന്നിരിക്കുന്നു. മാഷ് സേതാലിനെ കണ്ടിട്ടില്ലല്ലോ. സത്യം പറഞ്ഞാല് സേതാലി ദുബായി പോയതിനു ശേഷമാ ഞാൻ ഈ ഒന്നാം നമ്പർ ശർക്കര ഇവിടെ കൊണ്ടുവച്ചത് തന്നെ. വാങ്ങാൻ ആള് വേണ്ടേ? ആർക്കാ ഇതൊക്കെ ഇക്കാലത്ത് വാങ്ങാൻ പറ്റിയ? ഏതായാലും വാദ്യമാർക്ക് കഴിയില്ല. എന്തിനാ ഇങ്ങോട്ട് വന്നത്? വല്ല വേണമെങ്കിൽ അനക്ക് എന്നോട് പറഞ്ഞു. സഞ്ജയും മരിയൊക്കെ വെച്ചിട്ട് ഈ ബുക്കും സാധനമൊക്കെ ഞാൻ കൊണ്ടുവന്നോളാം. അതിനെന്താ വേണ്ടത് നിങ്ങൾക്കറിയോ? അതൊക്കെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലേ? പുതിയ രൂപം മുന്നോട്ട് വെപ്പണം. 3 കേട്ടോ. ഇതെന്തിനാ വിധാനിക്കാനാ? സാറില്ല മോളെ, ഈ അതൊന്നും കാര്യാക്കണ്ട. എന്തെടുത്തതൊക്കെ ഇവിടേക്ക് വേണ്ട സാധനങ്ങൾ തന്നെ? എവിടെന്നാ കൊണ്ടുവന്നെന്ന് വെച്ചാല് അവിടെ തന്നെ കൊണ്ടുകൊടുത്തു. ഇവിടെ ഒന്നും വേണ്ട. നിങ്ങൾ പറയണത് കേക്ക്. പുതിയാപ്പിള ഇവിടെ ഇല്ലാത്ത പെണ്ണാണ് ഓള്. ഇങ്ങനെ ഒറ്റയ്ക്കും തെറ്റക്കും നടക്കുന്ന 4 ആള് കണ്ടാ വലുതും പറയും. ആനങ്ങളില്ലാത്ത വീടാണിത്. എന്റെ മോളെ നോക്കാൻ എനിക്കറിയാം. ഞാനും ഒരു ഉമ്മ പിറ്റുണ്ടായതാണ് മമ്മത്. അനക്ക് എന്തിന്റെ കുറവാണ്? ഓ പൊറേന്റെ പണി അന്നെ ഏൽപ്പിച്ചാല് ഈ അത് നോക്കിയാ മതി. ഇവിടെ ആണുങ്ങളില്ലാത്ത ഈ ബേജാറാവണ്ട്. എന്ത് പറഞ്ഞാലും അനക്ക് തിരിയൂലേ. അതിന് ഞാനൊന്നും നസീമിനോട് പറഞ്ഞില്ലല്ലോ. ഇടവഴിയിൽ എത്തിയപ്പോഴാ ഓർത്തത്. അനക്ക് കാണണ്ടേ? സഹായം ചെയ്യുന്നവരോട് നസീമയ്ക്ക് ദേഷ്യമല്ലേ? ആ ഒക്കെ എടുത്ത് അകത്ത് വെച്ചു. എനിക്ക് സെയ്താലിന്റെയും നസീമാന്റെയും കാര്യം നോക്കാണ്ടിരിക്കാൻ കഴിയില്ല. നിങ്ങൾ രണ്ടാളും എനിക്ക് ജീവനാ. എവിടെ പോയിട്ട് വരുന്നു ഉമ്മയും മോളും കൂടെ? ആശുപത്രിയിൽ വരെ. അവിടെ ചെന്നപ്പോ ഡാക്ടർ അവിടെ ഇല്ല. ഓല് എവിടെ കല്യാണത്തിന് പോയിത്രേ? വല്ലപ്പോഴും ഒക്കെ ഡോക്ടർമാർക്കും കല്യാണത്തിനൊക്കെ പോണ്ടേ. അതെ, സേതാലിയുടെ വിശേഷം എന്തുണ്ട്? അവര് ഇരാറുണ്ട്.
ആഴ്ചയ്ക്ക് ഒരു എ സി വിക്ക് വരുമ്പോ ആ മമ്മതിന് നാലെഴുത്ത് വരും. വെറും വീടിന്റെ വിചാരപ്പോ. വീടൊക്കെ ഉയർന്നല്ലോ, പണി തീരുമ്പം നല്ല ചേലുണ്ടാവും കാണാൻ. എല്ലാം നല്ല ബറക്കത്തിൽ അങ്ങ് കഴിഞ്ഞാ മതിയായിരുന്നു. അപ്പോ ഞാൻ പോയിട്ട് വരട്ടെ. മാഷേ, ദേവി ഇവിടെ ഉണ്ടായിരുന്നു, അടുക്കള പണിയിലായിരുന്നു. ഓ, ഒരു വർഷം. ഏതായാലും ദേവി ഇതൊരു വീട് പോലെ ആക്കിയിട്ടുണ്ട്, നന്നായി. മാഷ് കണ്ടിട്ടില്ലല്ലോ, ഇതാണ് അമ്മയുടെ ഫോട്ടോ. ഇപ്പോ ഇതിനൊക്കെ പ്രായം മതിക്കും. വയസ്സന്മാരും ഈശ്വരന്മാരും ഒരുപോലെയാ, എല്ലാ അമ്മമാർക്കും ഒരേ മുഖച്ഛായ. അച്ഛൻ മരിച്ചിട്ട് പിന്നെ അമ്മ പുറത്തേക്കൊന്നും പോകാറില്ല. എനിക്ക് നാട്ടിലേക്ക് ട്രാൻസ്ഫർ കിട്ടാൻ അമ്മ ഏതൊരു പ്രാർത്ഥനയാണ്. കല്യാണക്കാര്യത്തെ പറ്റി അമ്മ പടച്ചവനോടൊന്നും പറയാറില്ലേ? അതൊക്കെ പറഞ്ഞു തീർന്നല്ലേ, ഇപ്പോ കുറ്റം ദൈവത്തിനാണ്. ദേവിക്ക് എന്റെ കൂടെ വന്ന് താമസിക്കാമായിരുന്നു, ഞാൻ അവിടെ ഒറ്റയ്ക്കല്ലേ. ഈ വീട് എനിക്ക് വാടകയ്ക്ക് കിട്ടാൻ തന്നെ മാഷ നന്നേ ബുദ്ധിമുട്ടി. ഇനിയും ഞാൻ മാഷെ ബുദ്ധിമുട്ടിക്കണം. ഓ, അതിലെന്ത് ബുദ്ധിമുട്ടാണുള്ളത്? മാഷക്ക് ചായ ഇടട്ടെ? വേണ്ട, അവിവാഹിതരുണ്ടാക്കുന്ന ചായ ഞാൻ കുടിക്കാറില്ല. എന്താണെന്ന് വിടാനാണ് പറഞ്ഞത്? ബാക്കിയുള്ളത് ചോര തയ്യാക്കിയ ഇതിന്റെ പണി നോക്കുന്നത്. അപ്പോഴാ മാഷേ ഓരോരുത്തർ ഉള്ളുകൂടിയുള്ള വരച്ചില്ല. ഓൻ ചെയ്ത പണി എന്താണെന്ന് അറിയാം മാഷേ? അല്ലല്ല, അവനെ പണി ഏൽപ്പിച്ച നിന്നെ വേണം പറയാൻ. ആ, എല്ലാരും പോയി പണി നോക്ക്. പോകാനല്ലേ പറഞ്ഞത്? പോ. മമ്മതേ, വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്ക്, നെഞ്ചോക്ക് കാണിക്കണ്ട, അതുകൊണ്ട് ദോഷം വരും. ആ, അതൊരു ജിന്ന. മമ്മ എന്നാ പേര്. സെയ്ദാരിക്ക് ദുബായി പോകാൻ NOC ഉണ്ടാക്കി കൊടുത്ത് ഇവനാ. അവൻ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് പൈസ അയക്കും, പാതി ഇവൻ വിഴുങ്ങും. സെയ്ദാരി ഉണ്ടാക്കുന്ന വീടാണ്. പലരും പറഞ്ഞിട്ടുണ്ട് എന്റെ സെയ്ദാരി നിനക്ക് ഈ കൂട്ടുകെട്ട് വേണ്ട വേണ്ട. അവൻ കേൾക്കും എന്തൊക്കെ പറഞ്ഞാലും സെയ്താരിക്കും അമ്മ എന്ന് പറഞ്ഞ ജീവൻ. ഒരു മീശയും കൂടി വെച്ചാൽ അത്ര സെയ്താലിയെ. നീ ഇതവിടെ കൊണ്ട് വെച്ചിട്ട് അവനെ കല്ലിറക്കിട്ടുണ്ടോ നോക്കണം. ശൈതാരി ഇല്ലാത്തോണ്ട് നസീമയ്ക്കിപ്പം എവിടെ പോയിരുന്ന മോളെ? ഉഷേന്റെ അവിടെ. അനക്ക് എപ്പോ നോക്കിയാലും ഉഷേന്റെ വീട് തന്നെ. Thank you.
ഇല്ലെങ്കിലും ആഴ്ചയിലൊരിക്കൽ ഈ മരുന്നിന്റെ വെള്ളം കുടിക്കുന്നത് നല്ലതാ. ഇത് കുടിക്കുന്നോണ്ടാവും ആ പഴയ നെഞ്ചുവേദന ഒന്നും വരാത്തത്. ഈ എന്താടോ ഒന്നും ഉണ്ടാത്ത കണ്ടത് നന്നായി. ഇനി ഇതും കൊണ്ട് അവിടെ വരണ്ടല്ലോ. वाईचा पोरे ई वही ते वाईकनो अच्छा या नोकटे वाईको അടുത്ത ഞായറാഴ്ചയോടെ ഒരു മുറിയുടെ എങ്കിലും പണി തീർക്കണം. ഓം വന്നാൽ എന്തെങ്കിലും ഒന്ന് കാട്ടി കൊടുക്കണ്ടേ? ഒന്ന് നിക്കണ്ടെന്നെ സീമ, സേതാലി വരണമെന്ന് കേട്ടല്ലോ എന്നെ സീമ. അധികം ഓട് ചാടി രേഖ അളക്കണ്ട മോളെ. ആ കൊല്ലം കൊറേ കഴിഞ്ഞിട്ട് കൈ കിട്ടുന്നല്ലേ, സേതാലി എന്നെ കാശക്കു നോക്കിക്കോ. സേതാലി വരുമ്പോ കൊല്ലത്തിൽ എന്റെ മുടി കാണ്ടത്. ഈ പോയി ചിത്തോന ചെമ്പരത്തിന്റെ അടെ പറിച്ചിട്ട് വാ, നല്ല താലി ഉണ്ടാക്കി തരാം. നസീമ മൊഞ്ച് നോക്ക. ഉമ്മ ഇപ്പൊ അങ്ങോട്ട് പോണത് വരുന്ന വഴിക്ക് ഞമ്മള് കണ്ടു. ഈ കിടക്കെടുത്ത് വെച്ചോ, ശേതാലിക്ക് വേണ്ടി മേടിച്ചതാ. ഓന് വേണ്ടി വരും, നല്ല പദമുള്ളതാ. ഒന്ന് കിടന്നു നോക്ക്. അന്നേയും ഈ കിടക്കനെയും ചേർത്ത് കിട്ടിയാല് പിന്നെ ശേതാലി. മാഷ് അറിഞ്ഞോ നമ്മുടെ ശേതാലി വരുന്നുണ്ട്? അപ്പോ കൃഷ്ണന് കോളായല്ലോ. എന്തു കോളാ മാഷേ? അല്ല മാഷേ, മാഷക്കും ഒന്ന് ഈ ദുബായിലൊക്കെ പോയി കൂടെ. കൃഷ്ണൻ എന്താ എന്നോസ് കച്ചവടം വല്ലോണ്ടോ? വീടിന്റെ പണി എവിടെ വരെ എത്തി? ഇനി എമ്പാടും ബാക്കിയുണ്ട്, സിമന്റും കമ്പിയും ഒന്നും വന്നിട്ടില്ല. അന്നക്കാ തിരിക്കാ ഞമ്മള്. പോണേന് മുമ്പ് അങ്ങോട്ട് മാറാൻ പറ്റോ? പറ്റാണ്ടെന്താ ചെയ്താലി, ഇത്രയും പാട പണിയുണ്ട്. നമ്മളല്ലേ അന്റെ കൂടെ, ആളെ രാത്രി നിർത്തി പണിയെടുപ്പിക്കണം. എനിക്കൊന്ന് കുളിക്കണം. വെള്ളം ചൂടാക്കാം. വേണ്ട, പച്ചവെള്ളം മതി. ചൂടുള്ള രാജ്യത്ത് നോക്കുന്നു, ഇനി ഇവിടെയും ചൂടാ. ചോടിക്കട്ടെ.
വെള്ളം കോരി വെച്ചിട്ടുണ്ട്. ഞാൻ പോയി കുളിക്കാം. ഇതിന്റെ തെങ്ങിനെ കുളിക്കാൻ നല്ല സുഖാ കുളിക്കാൻ. ഈ ഓലയുടെ അതൊക്കെ തേരട്ടെ കാണുന്നത്. അവ നല്ല വെടുപ്പാ. ഇതപ്പടി പുക ചോദിക്കുന്ന സിമ എനിക്ക് വേണ്ട. സാരില്ല, ഈ ചോറിന്റെ കാര്യം നോക്ക്. ഓന്റെ കൂടെ ചോറുണ്ട്, ആരെങ്കിലും കാണും. ചോദിച്ച സിമന്റ് വീഴാൻ കിട്ടിയാല് കോൺക്രീറ്റിന്റെ പണിയും തേപ്പും തീരും. ഒന്ന് ഉത്സാഹിച്ചാല് അടുത്ത മാസം ഇങ്ങോട്ട് താമസം മാറ്റാം. ഇനിയും എയർപോർട്ട് എടുക്കുന്നുണ്ടോ? യവൻ ആരടാ? എണ്ണം പറയാനാണെങ്കിൽ സിമന്റ് കമ്പനിയുടെ മുതലാളിനെ അവരെ കാണണം. കിട്ടിയാ കിട്ടി, അത്ര തന്നെ. ഞമ്മള് വിചാരിച്ച സംഖ്യക്ക് തീർന്നു കിട്ടിയ ഭാഗ്യം. ഇവിടുന്ന് ഞാനൊരു വില എഴുതി കത്ത് അനക്ക് ദുബായി കിട്ടുമ്പോഴേക്കും എഴുതിയതിന്റെ ഇരട്ടി വില ഇവിടെ കേറും. പിന്നെന്ത്? ഇനി ബാക്കിയുള്ള പണികളും പെയിന്റിംഗും എല്ലാം കൂടി ഒരു 20 തീരുമോ? 20? ഈ എന്തെടുത്താ പറയണേ? കുറഞ്ഞത് 30-35 വേണം. മുഹമ്മദക്ക, ബെനീൻ എങ്ങനെയുണ്ട്? കൊള്ളാം സഹായി, വാച്ചും കൊള്ളാം. മതി. മതി പിന്നെ. ദേ നോക്കി, വയറിപ്പ് പൊട്ടു. നിങ്ങൾ വെള്ളപ്പൊടി നിങ്ങളുടെ ഹാലാക്കിന് ഒരു തീറ്റി. അടച്ചോണാളായാലും ഇന്നായിട്ട് വയറ് നിറച്ച് ചോറ് നിന്നെ.
എന്റെ മുത്തിനെ ഞാൻ കാത്തിരിക്കേ നീ എന്തെ പെട്ടെന്ന് വരാൻ ഞാൻ മണ്ണൂരിക്ക് പോണ്ടി കണക്ക് കൂട്ടിക്കൂട്ടി മതിയേ ഒരൊറ്റ കെട്ട് ബില്ല നമ്മൾ കഴിയിട്ടാണ് എന്തൊരു തിരക്കായിരുന്നു ആ മമ്മദക്ക് എന്നെ എല്ലാവരുടെ ഇടയിൽ രക്ഷിച്ചു നിനക്ക് എന്ത് പറ്റി മമ്മദക്ക് നിന്നെ പിടിച്ച് കടിച്ചിരുന്നു എനിക്ക് അയാളെ ഇഷ്ടമല്ല ആ നോട്ടം കാണുമ്പോ നിനക്കറിയില്ല നസീമ ഉമ്മയും ബാപ്പയും എന്നോ നഷ്ടപ്പെട്ടു എങ്ങനെയോ ജീവിച്ച് ഈ നാട്ടുമ്പുറത്ത് തെണ്ടിയാർന്ന എന്നെ ഒരാളാക്കിയത് എനിക്കൊരു ജീവൻ തന്ന മമതക്കാണ് എന്നെ ദുബായിക്ക് വിട്ട പോലെ അദ്ദേഹമാണ് അയാൾ ഒരിക്കലും എന്നെ ശിക്ഷിക്കില്ല രക്ഷിക്കുകയുള്ളൂ അതൊക്കെ പോട്ടെ ഞാനിവിടെ വന്ന പിന്നെ ഒരു വാക്കുപോലും നീ എന്നോട് മിണ്ടിയിട്ടില്ല എങ്ങനെ ഓരോന്ന് പറയും അതിലുണ്ട് ആൾക്കാർ നമ്മളെ തിന്നു ചില സാധനങ്ങളൊക്കെ എനിക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പാവാടേനക്കല്ല എനിക്കല്ല സാരിയാണ് ഫോറിൻ സാരി ഞാൻ രണ്ടെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട് നീ ഇത് കണ്ടിട്ടുണ്ടാ ഇത് പാടുകയും ചെയ്യും നമ്മൾ വരണ്ട പിടിക്കുകയും ചെയ്യും ഇതാണ് അപ്പ ഇനി നീ ഒന്ന് ചിരിച്ചേ എന്നാലൊന്ന് കരയേ എന്തെങ്കിലും ഒന്ന് ചെയ്യണേ ഇതിനകത്ത് എങ്ങനെയാണ് പിടിക്കണമെന്ന് കാണിച്ചു തരാം എത്രത്തും പിടിക്കാൻ അന്നെ പിടിക്കാൻ ോ എവിടെ നിന്റെ സുൽത്താൻ ഓലുറക്കോ
രാത്രി നേരെ വണ്ണം ഉറങ്ങിയിട്ടുണ്ടാവില്ല അല്ലേ? ഇതെന്തിനാ പാലേ? ഞാൻ തടിവയ്ക്കണ പുരേന്റെ പണി തീർന്നില്ലേ? ഇനിയും വേണം എമ്പാടും പൈസ. പണി തുടങ്ങുകയും ചെയ്തു, ഞാൻ കുടുങ്ങുകയും ചെയ്തു. എന്റെ പുരയിലെ താമസം എനിക്ക് ശരിയാവില്ല നസീമ. എങ്ങനെയും പണി തീർത്ത് നമുക്ക് അങ്ങോട്ട് മാറണം. നന്ദി വാ. നസീമച്ചല്ലേ, നമുക്ക് നാളെ പോകാം. ഇത് കൊള്ളാം. രണ്ടുപേരും സിനിമയ്ക്ക് പോയിട്ട് ഒന്ന് തെക്കോട്ടും ഒന്ന് വടക്കോട്ടും. സിമിന്റെ വലുത് ഞാനല്ല, ഞാൻ ഇനി എവിടെയും പോണില്ല. ചില ആണുങ്ങളൊക്കെ അങ്ങനെയാണോ? ഏത് സമയത്തും കൂടെ കിട്ടിയെന്ന് വരുമോ? ഇതൊക്കെ എന്റെ തലയിലിരുത്ത. ഇത് സൈതാലി കൊണ്ടുവന്നതാ? നമുക്ക് വേറെ വല്ലതും പറയാം. അല്ലേല് ഞാൻ പുരയിലേക്ക് ചെല്ലട്ടെ. ഓല് ചിലപ്പം പെട്ടെന്ന് വന്നെങ്കിലും. ആ അല്ലെങ്കിൽ ഈ മാടും. പഠിച്ചോ, നിങ്ങൾക്ക് ഇങ്ങനെ ഒന്നും വരാൻ തോന്നിയില്ല. എനിക്ക് ഇത് ചെയ്താലും കൊള്ളതാ മാഷെ, വല്ലാത്തൊരു സാധനം. ഇതൊന്ന് നിർത്തി തരി മാഷെ. ഇനി മാഷ് ഏതെങ്കിലും ഒന്ന് ഞെക്കി നോക്കി, അപ്പൊ നമ്മൾ പറയുന്നത് ഓൻ ഇങ്ങോട്ട് പറയും. അതൊക്കെ അവൻ പിന്നെ പറയട്ടെ. അതെ, സീതാലി എവിടെ? പോരെ പണിയുന്നോടത്തുണ്ടാവും. ഇപ്പൊ പൊരാ പൊരാന്ന് ഒരൊറ്റ ഭർത്താനേ ഉള്ളൂ. അല്ല, നസീമ ഇവിടെ ഉണ്ടായിരുന്നു. സീതാലി വന്നെന്നറിഞ്ഞു, അപ്പൊ ഒന്ന് കാണണമെന്ന് തോന്നി. വന്നിട്ട് എനിക്ക് 12 ദിവസം കഴിഞ്ഞു. വെളിച്ചാവുമ്പോ പൊര ഉണ്ടാക്കണം, അവിടെ ചെന്ന് ഒറ്റയിരിപ്പ. നേരത്തും കാലത്തും വന്നെങ്കിലായി. വീട് പണിയുമ്പോ ആൾ അടുത്തുണ്ടാകണം, എങ്കിലേ വീട് ഉയരൂ. വേണം മാഷെ, ഏതെങ്കിലും ഒരുത്തനെ പിടിച്ചാക്കിയേ പറ്റുമോ? അതെ, ഇവിടെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖമൊക്കെ തന്നെ, എന്നും അങ്ങനെ ഉണ്ടായാ മതി. സെയ്താലിക്ക് പറച്ചവനെക്കാണ വലിയ ആയുസാണ് മാഷെ. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ എല്ലാരെയും വന്ന് കാണുന്നുണ്ട് മാഷെ, പക്ഷേ സമയം കിട്ടണ്ടേ? അതൊന്നും സാരമില്ല സെയ്താലി, നിന്റെ പണി നടക്കട്ടെ. വന്ന് കണ്ടതുകൊണ്ടും കാണാതിരുന്നു കൊണ്ടും എന്താ നഷ്ടം, എന്താ ലാഭം? വീടിന്റെ പണിയൊക്കെ ഒന്നും ആയിട്ടില്ല മാഷെ, വിചാരിച്ച സംഖ്യയൊക്കെ കടന്നേക്കണം. പ്ലാൻ ഉണ്ടാക്കുമ്പം സിമെന്റിനിട്ടിരുന്ന വില ഇന്നൊരു കല്ലിന്. എന്താ ചെയ്യുക?
എനിക്കിപ്പോ വേണ്ട, ഞാൻ മമ്മൾക്ക് എന്നോട് വയറു നിറച്ച് തട്ടിട്ടാ വരുന്നത്. പൈസ കുറെ ചിലവായി മാഷെ. സത്യം പറഞ്ഞ കയ്യിലുള്ള കാശ് മുഴുവനും തീർന്നു. ഞാൻ അടുത്ത ആഴ്ച തന്നെ മടങ്ങിപ്പോവാൻ തീരുമാനിച്ചിരിക്കുക. സെയ്താലി വന്നിട്ടിപ്പോ കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. രണ്ടു മാസത്തെ അവധിയുണ്ട്. എന്നാലും ഞാൻ പോവാം. എങ്ങനെയെങ്കിലും ആ പൊരയൊന്ന് തീർക്കണം. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നേരത്തെ നാല് കാശ് കയ്യിലെത്തണ്ടേ? അതും ഒരു കണക്കിന് ശരിയാ. പക്ഷേ മനുഷ്യനാവുമ്പോ പൈസ മാത്രം മതിയോ സെയ്താലി? മാഷക്ക് അറിയാഞ്ഞിട്ട് ഈ നാട്ടില് ഒരു 200 കൊല്ലം പണിയെടുത്താലും എനിക്കൊരു വീടുണ്ടാക്കാൻ പറ്റൂ. സ്വന്തമായിട്ട് 4 കാശ് ഉണ്ടാക്കാൻ കഴിയും. എല്ലാരും എല്ലാവർക്കും തോന്നും പോലെ ജീവിക്കും. മനുഷ്യന് പത്രാസല്ലേ വരുത്. ഞാൻ പോയിട്ട് വരാം. സെയ്താലി, നീ അന്യ നാട്ടിൽ പോയിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശാണ്. നാട്ടിൽ ആരെ വിശ്വസിച്ചാലും അതിനൊരു നിയന്ത്രണം വെച്ചാ കൊള്ളാം. സെയ്താലി പോകുന്നതിന് മുമ്പൊന്ന് കാണണം കേട്ടോ. ഞാൻ ഇത്തവണ അധിക സാധനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല മാഷെ. അടുത്തവണ വരുമ്പോ ഞാൻ മാഷക്ക് എന്താ കൊണ്ടുവരണ്ട? എനിക്കൊക്കെ വയസ്സായില്ലേ, ഇനി ആവശ്യം ഒരു മീസാങ്കല്ലാണ്. അടുത്ത തവണ വരുമ്പോ അതിലൊന്ന് കൊണ്ടുപോവാ. നമ്മുടെ കബറിനൊരു പവറും കാണും മാഷെ. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, എല്ലാ കാര്യങ്ങളും ആലോചിച്ച് ചെയ്താൽ കൊള്ളാം. ഞാൻ വരട്ടെ. നീ ജയിച്ചു വരികയായിരുന്നില്ലേ? അപ്പൊ തന്നെ ഇതിനെ കളി കലക്കുന്നത്? ഒരു രസമില്ലടോ. എന്താ നസീമ, നീ സുൽത്താനോട് പിണക്കത്തില്ല? ഞാൻ എന്തിനാ പിണങ്ങുന്നത്? ഓല് പോവല്ലേ. പോകുന്നു? എവിടേക്ക്? ദുബായിക്ക്. ഞാൻ ആലോചിക്കുന്ന അതല്ല. ഇത്ര പെട്ടെന്ന് പോവാനെ കൊണ്ട് ഓലതിന് എന്തിനാ വന്നത്? ആ ചെലവായ പൈസക്കും കൂടി സിമെന്റ് വാങ്ങായിനി. അവരെപ്പോഴാ പോകുന്നത്? മറ്റന്നാള്. പോട്ടെ, പോയിട്ട് പൂതി തീരുന്നവരെ ദുബായില് കൂടട്ടെ. എന്തെങ്കിലും ആവശ്യം കാണുന്ന സീമ, അല്ലാതെ അവര് പോകുമോ? നീ വാ, നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം. വാ. എത്ര കൊല്ലം കല്യാണം കഴിയാണ്ട് ജീവിച്ചാലും വേണ്ടല്ല. കൂട്ടത്തിൽ കഴിയാണ്ട് ദുബായില് പോണ ആരെയും ഉഷ കല്യാണം കഴിക്കരുത്. എന്തിനാ ദുഃഖിച്ച് ചാവണ്? മറ്റന്നാള് ബോംബെ എത്തണമെങ്കിൽ നാളെ രാവിലെ തന്നെ ഇവിടെ ഒന്ന് പോണം. പുരേന്റെ പണി തൽക്കാലം നിർത്തിവെക്കേ. കാശ് കുറെ കൂടെ വന്നിട്ട് ഒറ്റയടിക്ക് തീർക്കാം. മമ്മദക്ക എല്ലാം നോക്കിക്കൊള്ളും.
കാട്ടിക്ക് വിഷമുണ്ടല്ല സീമ. അനക്ക് എന്ത് വേണേലും എനിക്ക് എഴുതണം, ഞാൻ അയച്ചു തരാം. ഒരു കൊല്ലം കഴിഞ്ഞ് ഞാൻ വരും. നീ നോക്കിക്കോ, ഒരു കൊല്ലം ഇതാന്ന് പറയുമ്പോ കഴിയും. അരുണകിരണമണി ഗോപുരവാതിലിൽ ആയിരം ദീപങ്ങൾ തെളിഞ്ഞു, നക്ഷത്ര കർപ്പൂര നാളങ്ങൾക്കിടയിൽ പ്രത്യുഷദേവി തന്നട തുറന്നു. അരുണകിരണമണി ഗോപുരവാതിലിൽ ആയിരം ദീപങ്ങൾ തെളിഞ്ഞു. സമീരനും തപസ്യയിൽ നിന്നുമുണർന്നു, താരും തളിരും മന്ദസമീരനും തപസ്യയിൽ നിന്നുമുണർന്നു. അണ്ടചരാചരമഖിലം മുന്നിൽ, അണ്ടചരാചരമഖിലം മുന്നിൽ ദണ്ഡ നമസ്കാരം തുടർന്നു. പദവമപദ ദനിതമപദ നീ സ
பாமபமகரிச அருணகிரணமணி கோபுரவாசினில் ஆயிரம் தீபங்கள் தெளிஞ்சு சலபவும் கிளிக்குலவும் மந்திரஸ்துதி கீதங்கள் பாடி பறந்து ஒரு நொடி நிறுத்தாதே தொடர்ந்தோ சுற்றிலும் ஒரு நொடி நிறுத்தாதே தொடர்ந்தோ சுற்றிலும் சயன பிரதட்சிணம் பூமி பதபமபத தனி தபம பி சி தனி தனி தாம தபமகரி ரே சாம பமகரி ச அருண கிரண மணி கோபுரவாதிலில் ஆயிரம் தீபங்கள் தெளிஞ்சு நக்ஷத்திர கற்பூர நாளங்கள் கிடையில் பிரத்யூஷ தேவி தன்னட துறந்து அருண கிரணமணி கோபுரவாதிலில் ஆயிரம் தீபங்கள் தெளிஞ்சு നമുക്ക് ആശുപത്രി പോ. ഓള് ചെന്ന് ആ മമ്മത്തിനോടൊന്ന് ഇവിടം വരെ വരാൻ പറ. അയാള് വേണ്ട, ഇവിടെ ഉണ്ടോ വേദന? നെഞ്ചിന്റെ അകത്ത് ആരോ കല്ല് കെട്ടി താങ്ങണ പോലെ. ഹെഡ്മാഷ്ടറെ വിളിക്കാം. ഓലക്ക് ഇന്ന് സ്കൂളിലല്ലോ, ഓല് വരും. എടുത്താ പണിക്ക് എന്തിനാ ഈ പുയ്യാപ്പടെ ഇറങ്ങിയത്? അമ്മയ്ക്കൊന്നുമില്ല, അഞ്ചു മിനിറ്റ് വെറുതെ കിടക്കുമ്പോ എല്ലാം ശരിയാവും.
ആരും തലയിറങ്ങിയല്ലേ. ഉമ്മക്ക് വീശിക്കൊടു. ഇനി കുറച്ച് എഴുന്നേറ്റിക്കാം. അതൊക്കെ കുറച്ച് വെള്ളം കുടിക്കാൻ തരട്ടെ. കുറച്ചു നേരം കിടന്നിട്ട് ക്ഷീണം എല്ലാം മറന്നു പോയാൽ മതി. ഉമ്മയ്ക്ക് ഞാൻ ചായ ഉണ്ടായി തരാം. ഒരു ചൂടുള്ള ചായ നല്ല. എന്താ നിങ്ങക്ക് വേണോ? എനിക്ക് ഭാഗ്യം ഉണ്ടെന്ന് മാത്രം വിചാരിച്ചാ മതി. ഭാഗ്യം ഉണ്ടോന്നാ മാഷെ, അതുകൊണ്ട് തന്നെ ഇത്രയും പോന്ന ഒരു ഉരുളങ്ങല്ല ആ ഇടവഴിയിൽ കിടക്കണം. അതിന്റെ പുറത്തേക്ക് ചക്ക വെട്ടിയിട്ട് പോയി. ഉമ്മയുടെ രണ്ടു കണ്ണും അങ്ങ് മേലോട്ട് പോയി. ഓള് പറയുന്ന പോലെ ഒന്നുമില്ല മാഷെ, ആ കുട്ടി കണ്ടതല്ലേ. എന്നാ ഓനോട് ചോദിച്ചു നോക്ക്. എന്തായാലും രവി കണ്ടത് നന്നായി. ആ കുട്ടിക്ക് കൊണം കിട്ടും. സത്യം പറഞ്ഞാല് ഞാൻ വീണു കണ്ടപ്പോ പടച്ചോനെ എന്നോട് അവിടെ തന്നെ വീണോളാൻ പറഞ്ഞു. വീണ വകയില് ഉമ്മക്ക് ഓസിലൊരു ചായയും കിട്ടി. എന്നാ ഉമ്മയും മോളും കളിച്ചോണ്ടിരിക്കും, ഞാൻ അങ്ങ് പോട്ടെ. വേണ്ട എങ്ങനെയൊക്കെ ഉണ്ടാ, ഞാൻ പോവാം. മാഷ് ഇനി പോട്ടെ നസീമ. വല്ലതും ഉണ്ടായെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറഞ്ഞൂടെ, വല്ലതിന്റെ പിന്നാലെ പോണേനോ? അതിന് മാത്രമൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ. എനിക്കൊന്ന് തലയുറ്റി അത്ര തന്നെ. എന്നിട്ട് കണ്ട കാപ്പറിന്റെ പേരിൽ കിടക്കേണ്ടി വന്നില്ലേ? നമുക്ക് ഓന് കാപ്പറാണെങ്കിൽ ഓനൊക്കെ നമ്മളും കാപ്പറല്ലേ. നിങ്ങൾ വഴി കിടന്ന് തൊള്ള പറഞ്ഞാൽ ഈ ശീലാലി എന്നോടാ ചോദിക്ക. തൊള്ള പറഞ്ഞാൽ ഓലിക്കെന്തിരിക്കാ, പുലി കുട്ടാ ഓൻ തുടയുന്ന വരും. ഇപ്പൊ തൊള്ള തുറന്നു തോന്നിയപ്പോ ഇവിടെ കണ്ടത് എവിടുന്ന വന്ന ആ കുട്ടിയല്ലേ. ഈ പൊയ്ക്കോ മമ്മതേ, വെറുതെ വേണ്ടാവീനം പറഞ്ഞ് നേരം കളയണ്ട. എനിക്കൊന്നും ഉണ്ടായിട്ടില്ല, ഇവിടെ ആരൊന്നും ചെയ്തിട്ടില്ല. പോരെ എന്താ രണ്ടുപേരും കുടി വഴിക്ക്. എവിടേക്കാ കൂട്ടുകാരെയും കൂട്ടി പോകുന്നത്? ഞങ്ങൾ ആടിനെ മേയ്ക്കാൻ വന്നതാ. എന്നിട്ട് നിങ്ങളാണല്ലോ ഇവിടെ മേയുന്നത്. ഞങ്ങൾ മാത്രമല്ലല്ലോ, ഞങ്ങൾ വരുന്നതിന് മുമ്പ് വന്നല്ലേ മാഷ്. ഞാനും മേയാൻ വന്നതാണെന്ന് വെച്ചോ. ഇവിടുത്തെ പുല്ലൊന്നും വലിയ സ്വാദില്ല. ഞാൻ ദാ അപ്പുറത്തെ കുന്നിലേക്ക് പോവാണ്. നിങ്ങൾ വന്നാലേ ആയിരത്തൊന്ന് രാവിലെ കഥ പറഞ്ഞുതരാം. എന്താ ഈ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ എന്നും മേയാറുള്ളതാണ്. മിക്കവാറും വൈകുന്നേരങ്ങളിൽ ഇതാ അവിടെ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കാറുണ്ട്. നല്ല രസമാണ് അവിടെ. പേടിയാവില്ലേ? എന്തിന്? ഇവിടൊക്കെ പാമ്പുണ്ടാവും. ഹസ്ബിയുടെ ഉമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഉമ്മയെ കാണാറേ ഇല്ലല്ലോ. പുറത്തേക്കൊന്നും പോവാറില്ലേ? ഉമ്മക്ക് നല്ല സുഖമുണ്ട്. ഉമ്മയോട് ഞാൻ ചോദിച്ചത് പറയണം കേട്ടോ. ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് വരാം, ഉമ്മയൊന്ന് കാണാലോ. അപ്പൊ എന്റെ വീട്ടിലേക്കും വരണം. അങ്ങനെ വെറുതെ വിളിച്ചാലൊന്നും വരാൻ പറ്റില്ല. എഴുന്നള്ളിക്കാനൊരു ആനയും താലപ്പൊലി പിടിക്കാൻ കുറെ പെമ്പിള്ളേരും. ഇവിടെ ഇപ്പോ ഞാനിവളും മാത്രമേ ഉള്ളൂ. പുതിയപ്പള വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. ഒരു വീട്ടിലെ
രണ്ടുപേരൊക്കെ അധികമല്ലേ. ഉഷേന്റെ വീട് ഇവിടെ അടുത്ത് തന്നെ. ഏത് നേരം നോക്കിയാലും ഓളാ ഇവളുടെ ഒപ്പന ഉണ്ടാവുക. എവിടെ പോകുമ്പോഴും ഒന്നോ ലൂഷ അല്ലെങ്കിൽ ഒരാട്. ഇതിലേതെങ്കിലും ഒന്നും ഇല്ലാണ്ട് ഇന്റെ മോക്ക് വഴി നടക്കാൻ പറ്റൂല. വലിയ വലിയ പണക്കാര് നടക്കാൻ പോകുമ്പോ നായ്ക്കളെ ചങ്ങലക്കിട്ട് കൊണ്ടുപോകാറുണ്ട്. അതുപോലാണ് നസീമ. എവിടെ മോന്റെ നാട്? അതൊക്കെ കുറച്ച് അകലെയാണ് ഉമ്മ. പൊരയില് അച്ഛനമ്മയ്ക്കുണ്ടല്ലോ. അച്ഛൻ കുറച്ചു കാലം മുമ്പ് ഇപ്പൊ വരാന്നും പറഞ്ഞ് സ്വർഗത്തിലേക്ക് പോയി. ഇപ്പോ ഞാനും അമ്മയും മാത്രം. അപ്പൊ എന്നേക്കാളും വിഷമത്തിലായിരിക്കും മോന്റെ അമ്മ. എനിക്കിവിടെ എന്റെ മോളെങ്കിലും അടുത്തുണ്ടല്ലോ. എല്ലാം തിന്നണം, നമുക്ക് പാത്രം മാത്രം മതി. ഞാൻ കരുതി പാത്രം എനിക്കാണെന്ന്. അതിന് ഇങ്ങടെ പാട്ട് ഇഷ്ടാവാത്തോണ്ട് കൂവിതാ. അത് പോട്ടെ, നസീമയ്ക്ക് പാട്ട് ഇഷ്ടായോ? അയ്യോ, പാട്ടും പാടി നടക്കുന്നതിനിടയില് ഇത് പോസ്റ്റ് ചെയ്യാൻ മറന്നു. ഇനി ഒന്നര നാഴി നടക്കണം അമ്മയ്ക്ക്. പിന്നെയും കത്തയച്ചോ? അതിനുശേഷം 7 കത്തയച്ചു. എന്നിട്ട് മറുപടി കിട്ടിയോ? ഇല്ല നസീമ. ഇതെന്താ പുസ്തകമാണ്, കഥയോ പാട്ടോ? ഹലോ, ഇംഗ്ലീഷാ? നസീമക്ക് ഇംഗ്ലീഷ് അറിയില്ല. ഇംഗ്ലീഷിൽ പേരെഴുതാനും അറിയില്ല. അയ്യേ, അതൊക്കെ മോശമല്ലേ നസീമ. ഒരു കാര്യം ചെയ്യാം, വാ ഞാൻ പഠിപ്പിച്ചരാം. സെയ്താലി. സെയ്താലി. ഇനി ഇംഗ്ലീഷ് പേരെഴുതാൻ അറിയില്ല എന്ന് പറയത്തില്ലല്ലോ. നോക്കൂ, ഇന്ന് തന്നെ നസീമ ഞാൻ ഇംഗ്ലീഷ് പ്രൊഫസറാക്കും. നസീമ. നസീമ. ഉഷ എന്നെങ്ങനെ എഴുതുക? ഉഷ. ഓ, അതൊത്തിരി കടുപ്പമാണ്.
U-S-H-A. ഉഷ ഇനിയാളെ പേരിടണം. അതിന് 4 ലക്ഷം അല്ലേ ഉള്ളൂ. മണം അറിയെങ്കിലേ മാഷ് പാക്കറ്റ് കൊണ്ടുപോയി തിരി ഇവിടെ തന്നെ വെച്ചേക്കാം. ഓ, ഇക്കണക്കിന് കാശ് വരെ ഉണ്ടാക്കും. ഞാനൊരു തമാശ പറഞ്ഞല്ലേ മാഷേ. ആ മാഷക്ക് സംശയം ഉണ്ടെങ്കിലേ നസീമാനോട് ചോദിച്ചു നോക്ക്. ശരിയാണോ നസീമ കൃഷ്ണ പറഞ്ഞത്? ഞമ്മളൊന്നും കേട്ടില്ലല്ലോ. കേട്ടെങ്കിലും ഒരു അഭിപ്രായം പറയാവുന്നുണ്ടോ? അല്ല, നിങ്ങൾ പരിചയക്കാരാ. പിന്നെ ഞങ്ങൾ വലിയ പരിചയക്കാരല്ലേ. ഇല്ല നസീമ, എന്തോ പറഞ്ഞു മക്കാറാക്കിയതാണല്ലേ. മക്കാറാക്കൂ. ഈ സരിഗമയല്ലാണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ പാട്ടറിയോ? നിങ്ങളുടെ പാട്ടോ? മാപ്പിളപ്പാട്ട്. ഇഷ്ടം പോലെ. എത്ര പാട്ട് വേണം? എന്നാ പാടിത്തരൂ. എന്നാല് പാട്ട് കേൾക്കാൻ ആടിനെയും കൂട്ടി വരാം. ഒരു കാപ്പറിനെ കിട്ടിയുള്ളൂ. ആ കുട്ടീനെ എനിക്കറിയാം. ഓൻ ഈ വിചാരിക്കും പോലെയല്ല. ഞമ്മളൊന്നും വിചാരിച്ചിട്ടില്ല. വിചാരിക്കേണ്ട നിങ്ങളല്ലേ. ഓൾ ആരെയും തൂക്കി നടക്കുന്ന നാട്ടുകാർ കണ്ടാൽ എങ്ങക്കോ ശൈതാലിക്കോ എനക്കോ ഒരു ചുക്കുമില്ല. പക്ഷേങ്കി ഇതങ്ങനല്ല. അത് ഓക്കൊന്ന് പറഞ്ഞു കൊടുക്കി. തിരിഞ്ഞെങ്കി ഓക്ക് നല്ലത്. ഇത് കാണാൻ തുടങ്ങി ഇന്നും ഇന്നലെ അല്ല, കാലം കുറച്ചായി. എന്നിട്ട് അനക്ക് പറയാൻ നേരേണ്ടത് ഇപ്പോഴാണ്? ആ ഇനി കണ്ടിട്ടില്ല. എല്ലാം കേട്ടില്ലേ? ഈ ദുനിയാവിൽ വിചാരണ ചെയ്യുന്നവരെ കൂടുതൽ. ഓലെ കണ്ണില് കുറ്റം ചെയ്യുന്നവര് അന്നെ പോലത്തെ ചിലര്. അതനക്ക് തെരിയൂല്ലേ? ഇതിറ്റേല് ഒരു 10 കത്ത് ബൈക്ക് ബൈക്ക് ചെല്ലുമ്പോ സംഗതി ജോറാവും. ഓടെ വിലശല് മമ്മദ് വരച്ച വരയില് നിർത്തും. ഏത് നാട്ടിൽ നാടാ പറഞ്ഞത്? അനക്ക് വേറെ ആരും കിട്ടിയില്ലേ കുമാറെ കൊഞ്ചിക്ക്? ഓളെ ശൈതാലിന്റെ കെട്ടിയോളാ. ഓളെ ഓട്ട വാട്ടിന് വിടുന്ന അനക്ക് നല്ലത്. ഇല്ലെങ്കി സ്വന്തം നാട്ടിലേക്ക് പോകുമ്പോ
നിന്റെ മോനോടൊന്നും കയറൂടെ കരുതേണ്ടി വരും. എല്ല് കെട്ടിക്കൊണ്ടുപോവാനേ. നോക്കി നടന്നോക്കി മാറേ, മകൻ ചെളി കുത്തണ്ട. എവിടുന്നാ അന്റെ കഥച്ചോണ്ടുള്ള ഒരു വരവ്? കെട്ടിമറിച്ചിലും നെട്ടോട്ടോ ഓടലും ഒന്നും ആരും അറിയുന്നില്ലെന്നാ അന്റെ വിചാരം. പൊരയിലും കയറി തല്ലും. അങ്ങനത്തെ വാഹകളാ. ഞാനിത് മാഷോട് പണ്ടും പറയാറില്ലേ, മാഷും കരുതിയില്ല. ഒന്നും അറിയാത്ത നാട്ടുകാർ ഇളക്കാൻ ഒരു തെമ്മാടി മതി. ആ മമ്മത് 100 തെമ്മാടി ചേർന്ന ഒറ്റ വിത്ത. എന്നെ പറ്റി മാഷ് തെറ്റായി എന്തെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഇതെന്തൊരു ചോദ്യമാണ് മാഷെ. എനിക്കങ്ങനെ തോന്നിയാൽ ഞാനൊരു മനുഷ്യനാണ്. എനിക്കത് മതി. മറ്റുള്ളവരെന്ത് വേണേ പറഞ്ഞോട്ടെ, ഞാനൊന്നും കാര്യമാക്കുന്നില്ല. വാശിയൊന്നും വേണ്ട രവി. അതുകൊണ്ട് കഷ്ടപ്പെടുന്നത് ആ പെൺകുട്ടിയാ. രവിക്ക് ആ നായ്ക്കളെ അറിയാഞ്ഞിട്ടാ. തനി നായ്ക്കളികളാ. ആകെ പറ അടിച്ച് നിരപ്പാക്കി എന്നാ കേട്ടത്. ഒട്ടാത്തവരൊറ്റ സാധനം പോലും ആ മാഷിന്റെ മുറിയിലില്ല. ആ മാഷ് എന്തിനാണ് ഈ പെണ്ണിന്റെ പിന്നാലെ കൂടിയത്? ആവശ്യമില്ലാത്ത കാര്യമാണ്. പക്ഷെ പറഞ്ഞിട്ടെന്താ, ചെള്ള പോയമ്പോഴല്ലേ ആണുങ്ങൾക്ക് ബുദ്ധി വരും. പക്ഷെ ഈ മാഷ് അത്തരക്കാരനല്ല.
ഇതിന്റെ ബുട്ടൻസ് വേറെയാ. അത് തച്ചുടച്ചോർക്കും ആ മാസ്ക് നല്ലോണം അറിയാം. എന്താ മാഷ ഒരു ഉഷാറില്ലാത്തത് പോലെ? മാഷെ പറ്റി ഏതാണ്ടൊക്കെ പറയുന്നത് കേട്ടല്ലോ. ഏതോ ഒരു മുസ്ലിം പെണ്ണിനെയും മാഷയും ചേർത്ത് ചിലതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ മാഷെ. അവളുടെ ആൾക്കാരെല്ലാം കൂടി മാഷയുടെ വീട്ടിൽ കയറി എല്ലാം തല്ലി ഉടച്ചെന്നോ? അല്ല, ഞാൻ കേട്ടതാണ്, അതുകൊണ്ട് ചോദിക്കുക. ഇത്തരം ബന്ധമൊക്കെ ഒരു ഒരു സ്കൂൾ മാസ്റ്റർക്ക് ചേർന്നതാണോ? ശേഖരൻ മാസ്റ്റർക്ക് എന്നോട് അസൂയം തോന്നില്ലല്ലോ. ഹേ, ഞാനെന്തിനാ അസൂയപ്പെടണം? ആ, അതൊക്കെ ഓരോരുത്തരുടെ യോഗമല്ലേ, അങ്ങനൊന്നും പാടില്ല മാഷെ. മാഷ് അസൂയപ്പെടണം, അസൂയപ്പെട്ടേ പറ്റൂ. അല്ല, ശേഖരൻ മാഷ് പറയാനുള്ള പറയട്ടെ. ഞാൻ സ്നേഹം കൊണ്ട് ചോദിച്ചതാ, അല്ലാണ്ട് ഉടക്കാനൊന്നും വന്നതല്ല. എങ്ങനെ തുടങ്ങിയാലും ഞാനൊന്നും നിന്നോട് പറയില്ല. മാഷിക്കൊന്നും പറ്റിയിട്ടില്ല. വീട്ടിലെ സാധനങ്ങളൊക്കെ ആരും മറിച്ചിട്ടുക. ആൾക്കാര് പൊരേന്ന് വന്ന് ഒക്കെ തച്ചു പൊട്ടിച്ചു അല്ലേ? ഓ, അതോ റൗഡികൾ? അതല്ല, ഓല് കരുതി കൂട്ടി ചെയ്തതാ. ഞാൻ നിങ്ങളോട് കൂട്ടുകൂടിയത് കണ്ടിട്ട ഓലത് ചെയ്തത്. ഏയ്, അതൊന്നുമില്ല നസീമ, ഒന്നുമില്ല. അത്രക്കാർ എവിടെ കാണും? എനിക്ക് അവരെ ഭയമൊന്നുമില്ല. വേണ്ട, നിങ്ങളൊന്നിനും പോണ്ട. നമ്മളിനി കാണണ്ട, ഒരിക്കലും കാണണ്ട. വയ്യിലിറങ്ങി നടന്നുകൂടാ. ശല്യം നിരത്തെല്ലാം വായിക്കൊള്ളാത്തന്നെ ആളുകൾ ചോദിക്കുന്നത്. ഓന്റെ മുഖം അടച്ച് ആട്ടാൻ ഉമ്മാക്കറിയാം. പക്ഷെങ്കിൽ അതുകൊണ്ട് കാര്യമല്ല. ആളുകൾ പിന്നെയും കൂട്ടി പറയും. അങ്ങനെയാ മനസ്സിൽ. അതാവും നല്ലത്. രവി ഒരു സാധുവാണ്. പക്ഷേ എത്ര സാധുവായാലും വല്ല വാശിയോ വൈരാഗ്യമോ തോന്നിയാലോ? മാഷ് തീരുമാനിക്കൂ, ഞാനൊരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. രവി റിക്വസ്റ്റ് ട്രാൻസ്ഫറിന് നേരത്തെ അപേക്ഷിച്ചിട്ടുണ്ട്. ഞാൻ ആ പേപ്പറിന്റെ പുറകെ ഒന്ന് ഓടി നോക്കിയാലോ? അങ്ങനെയാണെങ്കിൽ അതാണ് മാഷ് നല്ലത്. രവിക്കിപ്പോ ഒരു ട്രാൻസ്ഫറാണ് ആവശ്യം. ആ, എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. എന്തിനോനെ എഴുതിയത്? ഓല്
എന്തൊക്കെയോ വേണ്ടാത്തൊക്കെ കേൾക്കുന്നുണ്ട് അത്ര. ആരെപ്പറ്റി? അതിപ്പോ അവനോട് ആരാ ഇല്ലാത്തതൊക്കെ അവിടെ പോയി പറഞ്ഞത്? അതിന് ഈ എന്തിനെ കണ്ട് വിതുങ്ങാണ്ട്? അനക്ക് എയ്ത്തറിയൂലേ? അന്റെ മനസ്സിലുള്ളത് ഈ ഓലയത്. അന്റെ എയ്ത്താണോ അത് ആരാന്റെ ചൊറിച്ചിലാണോ ഏതോ ഓല് തിരിയാൻ നോക്കാല. നസീമയ്ക്ക് അറിയില്ല, എനിക്ക് അന്നെ നല്ല വിശ്വാസമാണ്. പക്ഷെ പലരും പലതും എന്നെ പറ്റി എനിക്ക് എഴുതുന്നു. ഏതാണ് ആ മാഷ്? അടുത്തവണ നാട്ടിൽ വന്നാൽ അയാളെയും അന്നെയും പറ്റിയുള്ള കഥകളാണ് ഞാൻ കേൾക്കേണ്ടി വരിക. എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ, എന്നാർദ്ര നാണങ്ങൾ തുടച്ചില്ല.
ഇത്തവണ ഘോഷയാത്രയിൽ മൂന്ന് ആനയുണ്ടാവും. നമുക്ക് നേരത്തെ സ്ഥലം പിടിക്കണം. ഞാൻ എവിടേക്കും ഇല്ല. തീയുണ്ട് എറിയുന്ന പോലെ ആൾക്കാര് നോക്കുന്നത്. അതിന് മാത്രം ഞാൻ എന്താ ചെയ്ത്? ഞാൻ മരണില്ല. മാടോ മാന്ന സീമ, നമുക്ക് അത്ര ദൂരത്തേക്കൊന്നും പോണ്ട. അങ്ങോട്ട് മാറി നിക്ക, നല്ല രസം ഉണ്ടാവുള്ളൂ. ഞാൻ നസീമയെ എവിടെ വെച്ച് കാണും എന്ന് വിചാരിച്ചിരിക്കുന്നു. കണ്ടത് നന്നായി. എനിക്ക് സ്ഥലം മാറ്റം കിട്ടി. നാളെയോ മറ്റന്നാളോ പോകും. സിനിമയെ കണ്ട് പറയണമെന്നുണ്ടായിരുന്നു. ഏതായാലും കണ്ടല്ലോ. ഞാൻ പോട്ടെ, എന്തെങ്കിലും കാണാം. പൊട്ടുഷൻ ശ്വാസം വിടരുത്. കാത്തു വെക്കണേ നല്ലത്. വേഗം കരുത്തിന് പിടിക്കണ. എന്താ മമ്മ?
അമ്മത്തും കുറെ ആൾക്കാരും ചേർന്ന് കാവിന്റെ അടുത്ത് വെച്ച് മാഷ അടിച്ച് നിലത്തിട്ടു. മാഷ കിടന്ന് പിടക്കുന്നു. എനിക്ക് വെള്ളം തന്നെ കൂലിയാ പടച്ചോൻ ആ കുഞ്ഞിന് കൊടുത്തത്. ഓനെ എല്ലാരും പാടെ തല്ലണ്ടായിരുന്നു. അതിന് പകരം ഓരിക്ക് എന്നെ തല്ലായിരുന്നു. എന്താ കാര്യം ഒന്ന് വേഗം പറയേ. പറഞ്ഞു കൊടുക്കി, ഇത്തിരി ഒച്ചത്തിൽ പറഞ്ഞോളി, നാലാൾ കേക്കട്ടെ. നിങ്ങളുടെ കൊള്ളരുതായ്മ കൊണ്ട് തന്നെയാണ് ഇങ്ങനൊക്കെ വന്നത്. പടച്ചോനും മനസ്സിനും പൊറുക്കാത്തൊന്നും ആരും ചെയ്യരുത്. നിങ്ങളുടെ മോളെ, അതായത് നസീമാനെ, ഓടെ പുയ്യാപ്പളയായ സെയ്താലി സാക്ഷി ഒപ്പിട്ട് മൊഴി ചൊല്ലി അയച്ചിരിക്കും. ആ വിവരം പറയാനാണ് നമ്മൾ വന്നത്. ഇനി സെയ്താലി നസീമാന്റെ ആരുമല്ല. അസുഖം വളരെ കുറവുണ്ട്. എന്നാലും അഞ്ചാറ് ദിവസം കിടക്കണം. രവിയുടെ അമ്മ ഇനിയും പോയിട്ടില്ല. ഇന്നലെ ഞാൻ പോയപ്പോ നല്ല ഉറക്കമായിരുന്നു. വല്ലാത്തൊരു സംഭവം. ആ പെൺകുട്ടിയുടെ കാര്യമാണെങ്കിൽ അതിലും കഷ്ടമാണ്. ഇതിനെല്ലാം കാരണക്കാരൻ ആ മമ്മ ഒരുത്തനാണ്. ആ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരുത്തനുണ്ടല്ലോ. ഞാൻ ഇന്നും രവിയെ ഒന്ന് കാണാൻ പോവുകയാണ് മാഷെ. നസീമ, നസീമ എവിടെ പോയി? നസീമ ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. നസീമ മോളെ, നസീമ മതിയാക്കും മോളെ. മോളിവിടെ ഒറ്റയ്ക്ക് കഴിയണ്ട, എന്റെ കൂടെ വന്ന് താമസിക്കും. നസീമ എഴുന്നേൽക്ക്, കരഞ്ഞിട്ട് ഫലമില്ല മോളെ, എല്ലാം സഹിക്കും. എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. പടച്ചോൻ ഇഷ്ടമുള്ളവരെ പടച്ചോൻ പരീക്ഷിക്കും. നോക്കറിയാവൂ എനിക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ് എന്റെ ഉമ്മ മരിച്ചത്. സാരമില്ല മോളെ, വഴി മുട്ടിക്കുന്ന പടച്ചവൻ തന്നെ വഴി കാണിക്കാതിരിക്കുകയില്ല. സമാധാനപ്പെടും.
മിസ്റ്റർ രവി ഇപ്പോ എങ്ങനെയുണ്ട്? ചാരം കുറവുണ്ട്. ഓ വേറെ വിശേഷമൊന്നുമില്ല. പേടിക്കണ്ട. ഏഹ്? ആ പേടിക്കണ്ട. ഞാൻ വരട്ടെ. ഉള്ളി പനി ഉണ്ടെങ്കിൽ കഞ്ഞിയാ നല്ലത്. ഇന്നലെ രാത്രി ചെറുതായിട്ടൊന്ന് പനിച്ചു. അതൊന്നും സാരമില്ല. ഇവിടെ നിന്ന് നേരെ നാട്ടിൽ പോയി പുതിയ ജോലി പ്രവേശത്തിൽ രവിയെ എനിക്ക് എഴുതണം. ഇവിടുത്തെ കാര്യത്തെ പറ്റി ഒന്നും വിഷമിക്കണ്ട. അടിപിടി കേസല്ലേ, അതെല്ലാം ഞാൻ നോക്കിക്കോളാം. അതൊക്കെ പോട്ടെ മാഷേ, ഇനി ആ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ആ പാവം പെൺകുട്ടിയുടെ സ്ഥിതി എന്തായി? പടച്ചോൻ വലിയ വമ്പനാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ അവന്റെ വമ്പത്തരങ്ങൾ മുഴുവനും പാവങ്ങളോടാണ് കാണിക്കാർ. സെയ്താലി ആ പെണ്ണിനെ മൊഴിയൊല്ലി. ആ വിവരം അറിഞ്ഞ നിമിഷം ആ പാവ ഉമ്മ മരിച്ചു. അവളെ മൊഴിയൊല്ലിയവൻ പടച്ചവനെ ഉപേക്ഷിച്ചതിന് തുല്യമാണ്. ആ പാവം ചെയ്തവനും ചെയ്യിപ്പിച്ചവനും പത്ത് ജന്മം ജനിച്ചാലും അത് വീട്ടിൽ തരൂല. ഞാൻ നസീമിനോട് എന്റെ കൂടെ വന്ന് താമസിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവളത് കേൾക്കുവാവും. അവൾക്കത് തോന്നാൻ എന്നിട്ട് ഞാൻ പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ്. കഞ്ഞി കുടിച്ച് കഴിയില്ലേ, ഇനി രവി കിടന്നോളൂ. ഞാൻ ഡോക്ടറെ ഒന്നുകൂടി കണ്ടിട്ട് വീട്ടിലേക്ക് പോകും. നാളെ വരാം. ആ രവി കിടന്നോളൂ. 8 മണിക്കാണ് ലാസ്റ്റ് ബസ്. ഞാൻ പോട്ടെ. എന്താ അത്? അതേതോ ഒരു മുസ്ലിം പെൺകുട്ടി ഭർത്താവ് മൊഴി ചൊല്ലിയതറിഞ്ഞ് വേഷം കഴിച്ച് മരിച്ചതാ. എന്ത് പറയാനാ, ഓരോ പെൺപിള്ളേരുടെ തലവിധി. Thank you.
सत्यमें कड़लासल निेताल बंधम नी नीर वर चल चैतम पड़चिया कलकथ नायकन या संगड़म शिक्ष अद सोष सीताल यान्वे